വാർദ്ധക്യത്തിന്റെ ദുരിത കാഴ്ചകളുമായി ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ തുടരുന്നു. സമാനതകളില്ലാത്ത ദുരിതങ്ങളാണ് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ അനുഭവിക്കുന്നത്. കണ്ണൂരിലെ പഴയ ജമിനി സർക്കസ് താരം ആനന്ദലക്ഷ്മി ഇപ്പോൾ കഴിയുന്നത് വീട്ടിനുള്ളിലെ മാലിന്യ കൂമ്പാരത്തിന് മുകളിലാണ്. നല്ല കാലത്ത് ജെമിനി സർക്കസിൽ സൈക്കിളിലും ട്രപ്പീസിലും കാണികളെ വിസ്മയിപ്പിച്ച അഭ്യാസിയായിരുന്നു ആനന്ദലക്ഷ്മി. വിവാഹ ജീവിതത്തോടുള്ള ഭയവും കുടുംബ പ്രശ്നങ്ങളും കാരണം ഒറ്റത്തടിയായി തുടർന്നു. ഇന്ന് 78 വയസ്സിൽ നടുവളഞ്ഞ് രോഗിയായി കഴിയുമ്പോൾ തലശ്ശേരി പൊന്നത്തെ റോഡരികിലെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഇനി ഇവരുടെ വീടിന്റെ ഉൾവശവും കിടപ്പുമുറിയും കാണുക. വഴിയെ പോകുന്നവരടക്കമുള്ളവർ പല സമയങ്ങളിലായി നൽകിയ ഭക്ഷണപ്പൊതികൾ, പഴകിയ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, വൃത്തിയാക്കാൻ ആരുമില്ലാത്തതിനാൽ എല്ലാം കിടപ്പുമുറിയിലും കട്ടിലുമായി നിറഞ്ഞിരിക്കുന്നു. അസഹ്യമായ ദുർഗന്ധവും. ഇതിനിടയിലാണ് ജീവിതം. അരക്ഷിതമായ സാഹചര്യത്തിൽ കഴിയുമ്പോഴും ബന്ധുക്കളുടെ സമീപത്തേക്ക് പോകാത്തത് എന്തെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഞാൻ മോളെ ഞാൻ വരുന്നില്ല, കുറുക്കൻ്റെ അടുത്ത് ആരെങ്കിലും കൊടുക്കുവോ, പോട്ടെ. മറ്റുള്ളവർക്ക് ഭാരമാകരുതെന്ന് നിർബന്ധമുള്ള ആനന്ദലക്ഷ്മിയുടെ ഈ അവസ്ഥയിൽ സർക്കാർ വകുപ്പുകളും തിരിഞ്ഞു നോക്കുന്നില്ലെന്നതാണ് ദുരിതം ഇരട്ടിയാക്കുന്നത്. പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരാണ് ഇടയ്ക്ക് ഇവിടെ എത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ഒരാളുടെ മാത്രം അവസ്ഥയല്ല. പുഴുക്കളരിച്ച നിലയിലും റോഡരികിലുമായി നിരവധി പേരെയാണ് കണ്ണൂരിൽ നിന്ന് മാത്രം സാമൂഹ്യ പ്രവർത്തകർ കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചത്. എത്രയോ അപ്പനമ്മമാർ ഇപ്പം വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവരുടെ കാര്യം നോക്കാൻ ആരുമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ആ ബന്ധുക്കളെ അത് പറഞ്ഞ് അതിൻ്റെ ഇടപെടിച്ച് അവർക്ക് വേണ്ടുന്നതായ സംരക്ഷണം നൽകണം. മുട്ടിമുട്ടി കുരച്ചിടും, വില്ല് പോലെ വളഞ്ഞിടും. അക്കുരക്ക് മരുന്നില്ല, മരണമെന്ന് നിശ്ചയം അല്ലേ. ബാക്കിയാകുന്ന സ്വത്ത് മാത്രം നോക്കി ഉറ്റവർ ദൂരെ മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ബാധ്യത സർക്കാരിൻ്റെതും ഒപ്പം പൊതുസമൂഹത്തിൻ്റെതും കൂടിയാണ്. ക്യാമറാമാൻ KR മുകുന്ദനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.